ഇന്ന് നമ്മൾ സിയിൽ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം സിമ്പിൾ കാൽക്കുലേറ്റർ യൂസിംഗ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ചെറിയ കാൽക്കുലേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കാൽക്കുലേറ്ററിൽ, സാധാരണ ഒരു ചെറിയ കാൽക്കുലേറ്ററിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ ആണ്. നാല് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം. സിമ്പിൾസ്, അഡീഷന്റെ, സബ്ട്രാക്ഷന്റെ, മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾസ് നമുക്ക് അറിയാം. ഇനി ഇതിന്റെ ഇൻപുട്ടായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട്? ഒരു ഓപ്പറേറ്റർ വേണം അല്ലെ. ഈ പറയുന്ന ഓപ്പറേറ്ററിൽ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതാണ് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻപുട്ട് എന്താണ്? രണ്ട് നമ്പേഴ്സ് വേണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് യൂസറിന്റെ അടുത്ത് നിന്ന് റീഡ് ചെയ്യാനുള്ളത്, ഒരു ഓപ്പറേറ്ററും രണ്ട് നമ്പേഴ്സും. ഇനി അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് നോക്കണം? ഓപ്പറേറ്റർ പ്ലസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. പ്ലസ് ആണെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? നം വൺ പ്ലസ് നം ടു സമ്മ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണം. ഇനി സബ്ട്രാക്ഷന്റെ ഓപ്പറേറ്റർ ആണ്, മൈനസ് എന്നുള്ള സിമ്പൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. ഇനി അതുമല്ല, ഇത് രണ്ടും ഓപ്പറേറ്ററും അല്ല, സ്റ്റാർ എന്നുള്ള സിമ്പൽ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പം നം വൺ ഇൻറ്റു നം ടു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് നമ്പറിനെ ഫസ്റ്റ് നമ്പറിന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണണം. ഇനി ഒരു ഓപ്പറേറ്ററും കൂടി ഉണ്ട്, ഡിവിഷന്റെ. അപ്പൊ ഡിവിഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പറിനെ സെക്കൻഡ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ ഈ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഈ നാല് ഓപ്ഷനും അല്ല, നാല് ഓപ്ഷനും അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? റോങ് ചോയ്സ് എന്ന് അല്ലെ, ചോയ്സ് തെറ്റാണെന്ന് നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പം ഇത് നമുക്ക് എൽസിഫ് ലാഡർ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. എൽസിഫ് ലാഡർ ഉപയോഗിച്ച് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന പോലെ എൽസിഫ് എന്ന് കൊടുത്തിട്ട് ഓരോ കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. മുഴുവൻ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്, ഇക്വാലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും യൂസ് ചെയ്യാം, സ്വിച്ച് സ്റ്റേറ്റ്മെന്റും യൂസ് ചെയ്യാം. ഇപ്പം ഈക്വൽ ടു എന്നുള്ളത് മാത്രമേ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോൾ തുടക്കത്തിൽ ഒരു അൽഗോരിതമിന്റെ സ്റ്റെപ്സ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എഴുതി വെക്കുക, എന്നിട്ട് പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ എളുപ്പം ഉണ്ടായിരിക്കും. നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ആദ്യമേ തന്നെ ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ളത് stdio.h conio.h ആണ്. അപ്പൊ അത് രണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തു. ദെൻ വോയിഡ് മെയിൻ, വോയിഡ് മെയിനോ ഇൻഡ് മെയിൻ എന്നോ നമുക്ക് എഴുതാം. ഇൻഡ് മെയിൻ ആണ് എഴുതുന്നതെങ്കിൽ എന്ത് കൊടുക്കുക? റിട്ടേൺ സീറോ എന്ന് ചേർക്കുക. ഇനി വേരിയബിൾ ഡിക്ലറേഷൻ ആണ്. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? രണ്ട് നമ്പേഴ്സ് ആവശ്യമുണ്ട്, പിന്നെ ഒരു ഓപ്പറേറ്റർ ആവശ്യമുണ്ട്. ഓപ്പറേറ്റർ എൻ്റർ ചെയ്യാനായിട്ട് ഞാൻ ക്യാരക്ടർ ടൈപ്പിൽ ഒരു വേരിയബിൾ എടുത്തു, ഒ പി എന്ന് പറയുന്നൊരു വേരിയബിൾ എടുത്തു. ആ വേരിയബിളാണ് നമ്മുടെ ഓപ്പറേറ്റർ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അടുത്തത് രണ്ട് വേരിയബിൾസ് വേണം, രണ്ട് നമ്പേഴ്സ് വേണം അല്ലെ. അപ്പം ഞാനിവിടെ നമ്പേഴ്സ് ഫ്ലോട്ട് ടൈപ്പിലാണ് കൊടുക്കുന്നത്. കാരണം നമുക്കറിയാം ഇൻറ്റ് ടൈപ്പിൽ ചെയ്യുവാണെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് ചിലപ്പോൾ ഫ്ലോട്ടിൽ വരാം അല്ലെ. ഇപ്പോൾ ഒരു ഫൈവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 2.5 എന്നുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2.5 എന്താണ്? ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്, റിയൽ നമ്പർ ആണ്. അപ്പം അത് രണ്ട് ഓപ്പറാൻസ് ഇൻറ്റീജർ ആയിട്ട് റിസൾട്ട് ഫ്ലോട്ട് വരുമ്പോൾ നമുക്ക് ടൈപ്പ് കൺവേർഷൻ്റെ ഒക്കെ ആവശ്യം വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, തുടക്കത്തിലെ തന്നെ എല്ലാ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഫ്ലോട്ടായിട്ട് തന്നെ എടുക്കാം. നമുക്ക് ഇൻറ്റീജർ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം, ഫ്ലോട്ടിൽ കുഴപ്പമില്ല. റിസൾട്ട് പ്രിന്റ് ചെയ്യുമ്പം രണ്ടും നമ്പേഴ്സ് ഇൻറ്റീജറും റിസൾട്ട് ഫ്ലോട്ടും ആണെങ്കിൽ ടൈപ്പ് കൺവേർഷൻ വേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിലെ തന്നെ എല്ലാത്തിനെയും ഫ്ലോട്ടിൽ തന്നെ എടുക്കുന്നത്. അപ്പം നമുക്ക് നമ്പർ വൺ എടുത്തു, നമ്പർ ടു, രണ്ട് നമ്പേഴ്സും എടുത്തു. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇൻപുട്ട് റീഡ് ചെയ്യാം അല്ലെ. നമുക്ക് എന്തൊക്കെ വേണം? രണ്ട് നമ്പേഴ്സും വേണം, ഓപ്പറേറ്ററും വേണം. നമുക്ക് ഓപ്പറേറ്റർ രണ്ട് നമ്പേഴ്സ് ആദ്യം റീഡ് ചെയ്യാം. എൻ്റെ ഫസ്റ്റ് നമ്പർ നിങ്ങൾക്ക് ഒരു ലൈനിൽ തന്നെ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം, രണ്ട് നമ്പേഴ്സിനെയും കൂടെ ഒരുമിച്ച് റീഡ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കാണിക്കുകയാണ്. പെർസെൻറ്റേജ് എഫ് ആണ് ഫ്ലോട്ടിന്, കോമ അഡ്രസ് ഓഫ് നം വൺ. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ നമ്മൾ റീഡ് ചെയ്തു, എന്നിട്ടത് നം വൺ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണ് യൂസറിനോട് സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് പറയുകയാണ്. എൻ്റെ സെക്കൻഡ് നമ്പർ
scanf percentage f comma address of num second number namula read edu ini adutha namula input endanu operator aanu alle enter operator operator nu parayumba namukku venengi user ne choice um kuda display cheythu kodukka addition de subtraction de multiplication de then division de edengil or operator kuda enter cheyanayittu namulu parayum adu enda type illadana character type illadana appo adu read cheyumba edu type le read cheyanam character type le read cheyanam percentage c comma address of OP OP എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മളുടെ ക്യാരക്ടർ ടൈപ്പിൽ എടുത്തിരിക്കുന്നത് ഓക്കേ ഇപ്പോ നമ്മുടെ ഇൻപുട്ട് എല്ലാം നമ്മൾ റീഡ് ചെയ്തു ഇനി നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഏതാണ് എടുത്തിരിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത് സ്വിച്ച് ഏതിന്റെ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത് OP OP ൽ കിടക്കുന്നത് ഏത് ഓപ്പറേറ്റർ ആണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ സ്വിച്ചിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കണം OP എന്ന് കൊടുക്കുക ഇവിടെ സെമികോളൻ ഇടരുത് ഇനി നമുക്ക് കമ്പയർ ചെയ്യേണ്ട വാല്യൂസ് അല്ലേ ഇത് നമ്മുടെ വേരിയബിൾ ആണ് ഈ വേരിയബിളിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് വേണം നമ്മളിവിടെ സ്വിച്ചിൽ കൊടുക്കാനായിട്ട് ഇനി ഈ പറയുന്ന സിമ്പിൾസ് അല്ല ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഏതൊക്കെ കൊടുക്കണം ഈ പറയുന്ന വാല്യൂസ് വേണം കൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം കേസ് ഫസ്റ്റ് കേസ് അഡീഷൻ അല്ലെ ഇത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കുക ഡബിൾ കോട്സിൽ കൊടുക്കണം പ്രിൻ്റ് sum is equal to percentage f sum is equal to percentage f എന്നിട്ട് ഇവിടെ എന്ത് പ്രിന്റ് ചെയ്യാം sum ന്റെ വാല്യൂ percentage f ന്റെ സ്ഥലത്ത് എന്ത് വരണം sum വരണം num1 plus num2 ഇനി ഇവിടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു വേരിയബിൾ എടുക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്ത് പോവാണ് ഇനി ബ്രേക്ക് യൂസ് ചെയ്തു ബ്രേക്കിന്റെ ആവശ്യം നമ്മൾ പറഞ്ഞായിരുന്നു ബ്രേക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ പ്രിന്റ് ചെയ്ത് പോകും മൈനസ് ആണോ എന്ന് ചെക്ക് ചെയ്തു ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എങ്ങോട്ട് പോകും മൈനസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് രണ്ടാമത്തെ കേസിലേക്ക് പോകും അവിടെ എന്താണ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ് ദെൻ സ്ലാഷൻ കോമ നമ്പർ മൈനസ് നമ്പർ 2 ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പറിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്തു ഇനി അടുത്തത് നമ്മുടെ കേസ് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ്റെ ആണ് ആ സിമ്പിൾ ആണോ നമ്മൾ ഓപ്പറേറ്റർ ആണോ നമ്മൾ ചെക്ക് ചെയ്തു ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം പ്രൊഡക്റ്റ് അല്ലേ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എഫ് സ്ലാഷൻ നമ്പർ സ്റ്റാർ നമ്പർ 2 ബ്രേക്ക് ഓക്കെ ദെൻ കേസ് ഡിവിഷൻ ഓക്കെ പ്രിന്റ് എഫ് ഡിവിഷന്റെ കേസിൽ നമുക്കറിയാം റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് അല്ലെ ഒന്ന് കോഷ്യന്റും റിമൈൻഡറും ആയിട്ട് നമുക്ക് വേണമെങ്കിൽ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാം അപ്പം 5 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കോഷ്യന്റെ 2 റിമൈൻഡർ എത്രയാണ് 1 ആണെങ്കിൽ 1 ആണെന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കോഷ്യന്റും റിമൈൻഡറും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കാം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് ഫ്ലോട്ട് വാല്യൂ വേണമെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം ഞാനിപ്പം ഫ്ലോട്ട് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ്റെ റിമൈൻഡർ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം എ ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്ന നമ്പർ സാധാരണഗതിക്ക് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും ക്വസ്റ്റ്യൻ്റെ വാല്യൂ ആണ് ഇൻ്റെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം റിസൾട്ട് ഓഫ് അല്ലേ ഫസ്റ്റ് നമ്പർ എന്താണ് എ ഫസ്റ്റ് നമ്പർ നമ്പർ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇവിടെ എന്ത് വേണം നമ്പർ കോമ നം ടു കോമ നമ്പർ ഡിവൈഡഡ് ബൈ നം ടു
ഈ പറയുന്ന കേസിലൊന്നും അല്ല പെടുന്നില്ല. നമ്മൾ എൻ്റർ ചെയ്ത ഓപ്പറേറ്റർ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ തെറ്റിപ്പോയി, വേറെ നമ്പറോ ഓപ്പറേറ്റർ എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്പറോ വേറെ ഏത് സ്പെഷ്യൽ ക്യാരക്ടറാണ് എൻ്റർ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? അത് ഡിഫോൾട്ടായിട്ട് പരിഗണിക്കും. ഓക്കെ, എന്നാൽ ഈ പറയുന്ന കേസ് ഒന്നും വന്നിട്ടില്ല, ഇതൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യാം? ഡിഫോൾട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യാം റോങ് ചോയ്സ് എന്ന് പ്രിൻറ്റ് ചെയ്യാം. ഡിഫോൾട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്വിച്ചിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഈ ശരിക്കും ബ്രേക്ക് കൊടുക്കുന്നത് ഈ സ്വിച്ചിൻ്റെ ഈ ബ്ലോക്കിൽ നിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഈ ഓപ്പണിംഗ് ബ്രാക്കറ്റ് തുടങ്ങി ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് വഴിയാണ് ഈ സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഒന്ന് ഈ സ്വിച്ചിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നത് വരെ, അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്നത് വരെ എക്സിക്യൂഷൻ ഇങ്ങനെ താഴെയുള്ള കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പം നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ചിൽ നിന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? ബ്രേക്ക് കൊടുക്കുക. ഈ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്നത് വരെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് എല്ലാം പ്രിൻറ്റ് ചെയ്തിട്ടായിരിക്കും അത് പുറത്ത് പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് പുറത്ത് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് നമ്മൾ സമ്മ പ്രിൻറ്റ് ചെയ്തു, ഡിഫറൻസ് പ്രിൻറ്റ് ചെയ്തു, പ്രൊഡക്റ്റ് പ്രിൻറ്റ് ചെയ്തു, റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇവിടെ നിങ്ങൾ സാധാരണഗതിയിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിസൾട്ട് ഓഫ് ഇപ്പോൾ 5 ആണെങ്കിൽ 5 ÷ 2 എന്ന് കാണണം. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇൻപുട്ടിൻ്റെയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ പെർസെൻറ്റേജ് എഫിൻ്റെ സ്ഥലത്ത് M1 വാല്യൂ വരും, ഇതിന് രണ്ടാമത്തെ പെർസെൻറ്റേജ് എഫിൻ്റെ സ്ഥലത്ത് M2 വാല്യൂ വരും, മൂന്നാമത്തെ പെർസെൻറ്റേജ് എഫിൻ്റെ സ്ഥലത്ത് M1 ÷ M2 എന്ന് വരും. ഓക്കെ, അപ്പം ഈ രീതിയിലും നമുക്ക് റിസൾട്ട് പ്രിൻ്റ് ചെയ്യാം. ഇനി ഇങ്ങനെയൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് റിസൾട്ട് എന്ന് മാത്രം എഴുതിയാലും മതിയായിരിക്കും. ഒരു എറർ ഉണ്ട്, എന്താന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് സെമി കോളൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്ന്. ഓക്കെ, നമ്മൾ സ്വിച്ചിനെ മാത്രം ക്ലോസ് ചെയ്തുള്ളൂ, നമ്മുടെ പ്രോഗ്രാം ഫുള്ളായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തില്ലായിരുന്നു. മെയിനിനെ ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുപോയി, അതാണ് സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് സെമി കോളൻ എന്ന് കാണിച്ചത്. ഓക്കെ, സ്വിച്ചിനെ ക്ലോസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ക്ലോസ് ചെയ്യണം, മെയിനും ക്ലോസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്തു, സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്തു, 2 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. പിന്നെ ഓപ്പറേറ്റർ എൻ്റർ ചെയ്യാൻ ചോദിച്ചപ്പോൾ തന്നെ എന്ത് വന്നു? റോങ് ചോയ്സ് എന്ന് വന്നു അല്ലേ. ഇതിൻ്റെ ഒരു കാരണം ഇങ്ങനെ ഒരു എറർ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒരു ക്യാരക്ടർ റീഡ് ചെയ്യാനാണ്. അതിപ്പം നമ്മൾ ഈ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഒരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്തിട്ടൊരു എൻ്റർ പ്രസ് ചെയ്യുമല്ലോ, അത് എന്ത് ചെയ്യും? ഇവർ ഈ സ്കാൻ എഫ് വഴി അതൊരു ക്യാരക്ടറായിട്ട് അങ്ങ് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ കാണിക്കുന്നത്. അപ്പോൾ ക്യാരക്ടർ സ്കാൻ എഫ് വെച്ച് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇനി തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വല്ല നമ്മൾ എൻ്റർ കീ വല്ലതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും ഈ ക്യാരക്ടറിൻ്റെ കൂടെ അങ്ങ് റീഡ് ചെയ്ത് പോകും. അപ്പം നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം? ഓപ്പറേറ്ററിനെ ആദ്യമേ തന്നെ നമുക്ക് റീഡ് ചെയ്യാം, അപ്പോൾ പ്രശ്നം വരത്തില്ല. ഓക്കെ, നമുക്കിതിനെ എടുത്തിട്ട് ആദ്യമേ തന്നെ റീഡ് ചെയ്യാം. കട്ട് ചെയ്ത് ഇപ്പോൾ ഓപ്പറേറ്റർ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്കാൻ എഫ് വെച്ച് റീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ 2-3 നമ്പേഴ്സ് ഒരുമിച്ച് റീഡ് ചെയ്യുന്ന സമയത്ത് ആണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ അങ്ങ് റീഡ് ചെയ്യാം. ഓക്കെ, ദെൻ റൺ. ആദ്യമേ നമുക്ക് ഓപ്പറേറ്റർ എൻ്റർ ചെയ്ത് വെക്കാം, പ്ലസ് പിന്നെ ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 2, സം 7, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നും കൂടെ നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. മൈനസ് ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 2, അപ്പം ഡിഫറൻസ് 3.0. നമുക്ക് ഈ ഫ്ലോട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ, പോയിന്റ് കഴിഞ്ഞിട്ട്, ഫ്ലോട്ട് ആ ഫ്ലോട്ടിംഗ് പോയിന്റിൽ ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് ഡിജിറ്റ്സ് വരുന്നുണ്ട്. ആ ഡിജിറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അതിനുള്ളൊരു മെത്തേഡ് ഞാൻ ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ റിസൾട്ട് സമ്മ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയാണ് റിസൾട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ പെർസെൻറ്റേജിൻ്റെയും എഫിൻ്റെയും ഇടയ്ക്ക്, പെർസെൻറ്റേജിൻ്റെയും എഫിൻ്റെയും ഇടയ്ക്ക് ഒരു 0.2 കൊടുക്കുക. 0.2 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്സേ വരാവുള്ളൂ എന്നാണ്. ഓക്കെ, ഇതിന് ഫോർമാറ്റഡ് ഇൻപുട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു.
ഞാൻ ഇവിടെയും പെർസെൻറ്റേജിൻ്റെയും എഫിൻ്റെ ഇടയ്ക്ക് ഒരു പോയിൻ്റ് ടു കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് കറക്റ്റ് രണ്ട് ഡിജിറ്റ് മാത്രം പ്രിൻ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. 0.2 എന്ന് കൊടുക്കരുത്, 0.2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോവും. കാരണം 0.2 എന്ന് കൊടുത്തു കഴിയുമ്പം 0 എന്തെടുക്കും, പോയിന്റിന് മുന്നേ 0 ഡിജിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും. അതുകൊണ്ട് അത് കൊടുക്കരുത്, വെറുതെ 0.2 എന്ന് മാത്രം കൊടുക്കുക. പോയിന്റ് എല്ലാ സ്ഥലത്തും ഞാൻ 0.2 എന്ന് കൊടുത്തിട്ടുണ്ട്. കമ്പൈൽ ചെയ്തു, എറർ ഒന്നും വരുന്നില്ല. എന്ത് റൺ ചെയ്തു ഓപ്പറേറ്റർ, നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഓപ്പറേറ്റർ എൻ്റർ ചെയ്യാം. നമ്പേഴ്സ് 5 സെക്കൻഡ് നമ്പർ 2. പ്രൊഡക്റ്റ് 10.0 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സാക്ട്ലി രണ്ട് ഡിജിറ്റ്സ് ആണ് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഡിവിഷൻ്റെ നോക്കാം. ഡിവിഷന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്തെടുത്തിരുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എടുത്തിരുന്നത്. ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 2. അപ്പം റിസൾട്ട് ഓഫ് 5/2 ഇസ് ഈക്വൽ ടു 2.5 എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. തുടക്കത്തിലെയും തന്നെ നമുക്ക് റിസൾട്ട് ഓഫ് num1 + num2 എന്നൊക്കെ പറഞ്ഞ് പ്രിന്റ് ചെയ്യായിരുന്നു. ഞാൻ ജസ്റ്റ് ഈ രീതിയിൽ കാണിച്ചെന്നേ ഉള്ളൂ. കാരണം നമുക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ കോഷ്യന്റും റിമൈൻഡറും ആയിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ രണ്ടിനെയും കൂടെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. ഇതാണ് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.